ഹായ്, എന്നിട്ട് വെച്ചമാരെ സുഖല്ലേ? അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് നോട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് വാട്സപ്പിലായിട്ട് വന്ന കാര്യങ്ങൾ ഞാനായിട്ട് നോട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നത്. അതായത് ഇപ്പോൾ ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മളൊരു നാട് മൊത്തം ഒരു സ്ഥലത്തെത്തും, അതായത് പഞ്ചായത്ത് ഇലക്ഷനാണ് ഇപ്പോൾ ഇനി വരാൻ പോകുന്നത്. ഈ ഇലക്ഷനിൽ നമ്മളെല്ലാവരും വോട്ട് ചെയ്യുന്ന സ്ഥലത്ത്, അതായത് ചെറുപ്പക്കാരായാലും ഇപ്പം പ്രായമുള്ളവരായാലും എല്ലാവരും ഇപ്പം എത്തും ആ ഒരു സ്ഥലത്ത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് വന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങിയാൽ, ഹലോ ഗൈസ്, വെൽക്കം 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 ബാക്ക് ടു ദി ന്യൂ വീഡിയോ എൻ ആർ കെ വ്ളോഗ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് തുടങ്ങാണ്ട് ഇതിന് ഒരു സുഖം ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും തന്നെ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങി. അപ്പോൾ വേറെ ഒന്നുമല്ല, അതായത് ഇപ്പോൾ ഈ പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും, അതായത് പ്രായമില്ലവരെന്ന് വെച്ചാൽ ഒരു നല്ല ഏകദേശം നമ്മളെ എന്താ പറയുക, അതായത് അമ്മമാരായാലും ഉമ്മാമ ഉമ്മാമ ഉപ്പാപ്പമാരെല്ലാം ഉണ്ടാവില്ലേ, അവരെല്ലാം ഇപ്പം ഇലക്ഷൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് ആരായാലും ഇപ്പം പ്രായമില്ലവരായാലും പ്രായമില്ലാത്തവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, അവിടെ ഒപ്പിടേണ്ടി വരും. ഒപ്പിടേണ്ടി വരുമ്പോഴെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ യൂസ് ചെയ്ത പെന്നായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ആ പെണ്ണ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടി വന്നത്. അതായത് മെയിനായിട്ട് നമ്മൾ അവിടെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടപ്പോണ്ട കുറച്ച് സാധനങ്ങളൊന്നും, സാനിറ്റൈസർ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ സാനിറ്റൈസർ കൊണ്ടുപോകണം, അത് കൊണ്ടുപോകണം, ഇത് കൊണ്ടുപോകണം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉപയോഗിച്ച പെന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഉപയോഗിക്കുക, അതിന് പകരം നമ്മളൊരു പേൻ എന്തായാലും കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ ഒരു കൊറോണ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ നമുക്ക് അത് വൈറസായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു പേന കൊണ്ടുപോകുന്ന ഏറ്റവും നല്ലത്, അത് നമുക്ക് ആ പേന കൊണ്ട് നമുക്ക് ഒപ്പിടാം, അത്രയ്ക്ക് നല്ലതാണ് നമ്മളൊരു പേന കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യുമ്പോൾ വോട്ട് നമ്മൾ കൈ കൊണ്ട് വിരലുകൊണ്ട് നമ്മൾ കുത്തില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ പേന കൊണ്ടുപോയാൽ അത് പേനൻ്റെ ബേക്കുവാകും കൊണ്ട് നമുക്ക് ആ ഇലക്ഷൻ ബട്ടണിൽ നമുക്ക് കുത്താം. അങ്ങനെ കുറേ ഉപകാരമുണ്ട് ഗൈസ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇലക്ഷൻ ഐ ഡി ഒരാൾക്കാണ് കൊടുക്കുക, എല്ലാവരും ഒരാ ഈ വെരിഫിക്കേഷൻ ചെയ്യുന്ന ഒരാൾക്കായിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ സാനിറ്റൈസർ കൊണ്ടുപോയാലും വളരെ ഉപകാരമാണ്. ആ സാനിറ്റൈസർ നമുക്ക് നമ്മൾ ആ ഇലക്ഷൻ കാർഡിൽ ഇതാക്കുക, തേച്ചാൽ കുറേ ഉപകാരമുണ്ട്. അതുപോലെ തന്നെ വാഹനം ഇല്ലവർ തീർച്ചയായും നിങ്ങൾ വാഹനം കൊണ്ടുപോകുന്നതാണ് നല്ലത്. എന്താ വെച്ചാൽ ഓട്ടോറിക്ഷ പിടിച്ച് അല്ല പോകുന്ന കുറേ നമുക്ക് കുറക്കണം നമ്മൾ. എന്ന് വെച്ചാൽ നമുക്ക് അത് ഒരു അസുഖം ഉണ്ടെങ്കിൽ അവർക്കും വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി കുറക്കുക. അപ്പോൾ എന്താ പറയുക, ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് ചെയ്ത് നേരെ വീട്ടിലേക്ക് തന്നെ വരണം. എന്ന് വെച്ചാൽ വേറെ സാധനം മേടിക്കാനോ ഒന്നും പോകാൻ പാടില്ല, നേരെ വീട്ടിൽ വന്ന് നമ്മൾ നേരെ, അതായത് വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളോടൊന്നും സംസാരിക്കാനോ ഇതാക്കാൻ പാടില്ല, നേരെ ബാത്റൂം ബുക്ക് കയറി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബക്കറ്റിൽ സോപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഡ്രസ്സെല്ലാം അതിന് തിടുക. എന്ന് വെച്ചാൽ നമുക്ക് അതൊരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ആരും പകർത്താൻ പാടില്ലല്ലോ, ആരും വേറെ ആർക്കും വരാൻ പാടില്ല ഈ ഒരു അസുഖം. അപ്പോൾ നേരെ എനിക്ക് ബാത്റൂം കയറി കുളിച്ച ശേഷമേ നമ്മൾ ആരോട് പിന്നെ സംസാരിക്കാനോ എന്ത് പാടില്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ എത്രമാത്രം എന്താ പറയുക ഉപകാരപ്പെടുന്നറില്ല, ഉപകാരപ്പെടുന്ന എല്ലാവർക്കും. അതായത് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇലക്ഷൻ നടക്കുന്നത്, എന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇലക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണം ഗൈസ്. എന്ന് വെച്ചാൽ പരമാവധി എല്ലാവർക്കും ഉപകാരപ്പെടണം. നമ്മളൊരാളെ ചെറിയൊരു അശ്രദ്ധ കാരണം ഒരാൾക്കും ഒരു അസുഖം വരാൻ പാടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്കോ നിങ്ങളെല്ലാ ഫ്രണ്ട്സിനും. അതുപോലെ തന്നെ എന്താ പറയുക, കുറേ വാട്സപ്പ് ഗ്രൂപ്പെല്ലാം ഉണ്ടാവില്ലേ, ഈ ഗ്രൂപ്പുകൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പരമാവധി. നിങ്ങൾക്ക് ഈ വീഡിയോ എത്രമാത്രം ഉപകാരപ്പെട്ടെന്നല്ല, ഉപകാരപ്പെട്ടാലും എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക പരമാവധി. നമ്മൾ സേഫാ നോക്കുക, ബി എന്താ പറയുക, ബി കെയർഫുൾ, ബി എന്താ പറയുക, അങ്ങനെ പറയുന്ന പോലെ എന്നാലോ പെട്ടെന്ന് പറയാൻ കിട്ടുന്നില്ല. എല്ലാം അങ്ങനെയാണ്, ചില സമയത്ത് എല്ലാം പറയണമെന്ന് വിചാരിക്കും. ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, മൊബൈൽ എടുക്കട്ടെ, അതായത് സ്വന്തം പേന കൊണ്ടുപോകുക. അതുപോലെ തന്നെ പലരും തൊട്ട ബട്ടണിൽ തന്നെ നമ്മൾ തൊടാം. അപ്പോൾ നമ്മൾ ഈ പേന കൊണ്ടുപോയെന്ന് വെച്ചാൽ പേനൻ്റെ ബേക്കു ആണോ അല്ലേ, ഈ പേനൻ്റെ ബേക്കു ആയിട്ട് തന്നെ നമ്മൾ ഈ ബട്ടണ് അമർത്തുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വിരലുകൊണ്ട് ഒരിക്കലും അമർത്താൻ പാടില്ല. ഞാൻ പറഞ്ഞ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്, എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും സേഫായിരിക്കണം
തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം തന്നെ പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒരു പൗരൻ്റെ അവകാശമാണ് ഇലക്ഷൻ എന്ന് വെച്ചാൽ. ഒരു വോട്ട് ചെയ്യേണ്ട ആർക്ക് വോട്ട് ചെയ്യണമെന്ന്, ഇന്ന് അവർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നാടിന് ഉപകാരപ്പെടുന്ന ഏത് പാർട്ടിക്കാണോ ആ പാർട്ടിക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. ആരാ ഇന്ന് അവർക്ക് വോട്ട് ചെയ്താൽ നല്ലതായിട്ട് ഇവിടുത്തേക്ക് നോക്കുക എന്ന് ഉറപ്പില്ല ഒരു വ്യക്തി ഉണ്ടാവില്ല. അവർക്ക് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യാം ഇന്ന പാർട്ടിക്കെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ നാട് നമ്മളാണ് സേഫ് ആക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എത്രമാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നല്ല, ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം. നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു അസുഖം വരാണ്ട്, നമ്മൾ നമ്മളെ തന്നെ നോക്കിയാൽ നിങ്ങൾ എന്നല്ല നമ്മൾ 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 തന്നെ നോക്കിയാൽ നമുക്കൊരു അസുഖം വരാണ്ട് നമുക്ക് തന്നെ സേഫ് ആകുകയും. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ബൈ.